ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായി വിഷ്ണു ദേവ് സായി ചുമതലയേൽക്കും ബിജെപി ഛത്തീസ്ഗഡ് നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം ഗോത്ര വിഭാഗ പ്രതിനിധിയും ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമാണ് വിഷ്ണു ദേവ് സായി മന്ത്രിസഭയിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്നുള്ള വിവരവും പുറത്തുവരികയാണ് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു അർജുൻ രമൺ സിംഗ് അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽ നിന്നോ ഒബിസി വിഭാഗത്തിൽ നിന്നോ ആരെങ്കിലും ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള സൂചന നേരത്തെ തന്നെ ബിജെപി വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമായിരുന്നു വിഷ്ണുദേവ് സായിയുടെ പ്രത്യേകതകൾ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് ഒപ്പം തന്നെ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്ന് പറയുന്നു ഇവർ ആരൊക്കെ ആകാനുള്ള സാധ്യത തീർച്ചയായിട്ടും അക്ഷയ എന്തായാലും ഒരാഴ്ച നീണ്ട ആ ഒരു സസ്പെൻസ് ആണ് ഇപ്പോൾ ഇതോടെ വിരാമമായിരിക്കുന്നത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിഷ്ണുദേവ് സായ് തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം കൂടി ബി ജെ പി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ വെച്ച് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഇതിലൊരു അന്തിമ തീരുമാനമുണ്ടായിരിക്കുന്നത് കുറച്ച് എം എൽ എമാർ എതിർത്തുവെങ്കിലും ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഈ വിഷ്ണുദേവ് സായിനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയായിരുന്നു തീരുമാനം എടുക്കുകയായിരുന്നു പ്രധാനമായിട്ടും ആദിവാസി ഈ ഗോത്ര വിഭാഗത്തിൽ നിന്നൊരാൾ മുഖ്യമന്ത്രിയായി വരണം മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കണം ആ ഗോത്ര വിഭാഗത്തിൽ നിന്നൊരാൾ എന്നുള്ളൊരു നിബന്ധന അല്ലെങ്കിൽ ആ ഒരു തീരുമാനം നേരത്തെ തന്നെ ബി ജെ പി സർക്കാരിനുണ്ടായിരുന്നു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു പ്രത്യേകിച്ചും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി മുൻകണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ് ഇത് എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗോത്ര വിഭാഗത്തിലെ ആളുകൾ ഉള്ള ഒരു സംസ്ഥാനം ഛത്തീസ്ഗഡ് അവിടെ ഗോത്ര വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് പാർട്ടിക്ക് ഉണ്ടാകുന്നൊരു അടിത്തറ അവർക്കുണ്ടാകുന്നൊരു ഇമേജ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അതുമാത്രമല്ല ഒ ബി സി അതുപോലെ തന്നെ ആദിവാസി പ്രതിനിധികളായി തന്നെ ഈ മന്ത്രിസഭയിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരും കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ആരൊക്കെയായിരിക്കും എന്നുള്ള പ്രഖ്യാപനം വൈകാതെ വളരെ വൈകാതെ തന്നെ വരും അതെല്ലാം തന്നെ ഈ മുൻ ഒരു കൈചൂണ്ടിൽ നിന്ന് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തന്നെയാണ് പക്ഷേ വിഷ്ണുദേവ് സായി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ഭൂരിപക്ഷം തന്നെ 87,000+ വോട്ടുകൾക്കാണ് അദ്ദേഹം കുൻകുരി മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത് മാത്രമല്ല മുതിർന്ന നേതാവായിട്ടുള്ള രമൺ സിംഗിന്റെ അടുത്ത അനുയായിയാണ് ഒരുപാട് ഏറെ നാളത്തെ ബന്ധമുണ്ട് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണ് കോൺഗ്രസ്